ഒരു കാര്യം പോലീസോട് പറയുന്നു, ഒരു കാര്യം പോലീസോട് പറയുന്നു. ഇന്നലെ ഞങ്ങളുടെ പെങ്ങന്മാരുടെ മാനം കെടുത്തിയപ്പോൾ, യഥാർത്ഥ വോട്ടർമാരെ അടിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ ഓടിച്ചപ്പോൾ നിങ്ങൾക്ക് വീര്യം വന്നിട്ടില്ല. ഞങ്ങളുടെ പ്രകടനത്തിന് വീര്യം വേണ്ട, മാറിക്കോളൂ, കുറെ മാറിക്കോളൂ, ഞാൻ ഇരിക്കും. എന്തെങ്കിലും പ്രകോപനമോ മർദ്ദനമോ പോലീസിന്റെ ഭാഗത്തുണ്ടായാൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് സംസാരിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്ത് നിന്ന് മാറണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പോലീസും തമ്മിൽ തുടർച്ചയായി ഉന്തും തള്ളും സംഘർഷവും വാക്കേറ്റവും ഒക്കെ ഉണ്ടാവുകയാണ്. പോലീസ് തുടരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചു വിളിച്ച് നിങ്ങളെ തൊടുകയും തൊടില്ല. ഇവിടെ പോലീസിന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അക്രമികൾ കൊത്താശ പാടുന്ന പോലീസുകാരൻ ഇന്ന് ഇവിടെ ശിഖണ്ഡികളായി മാറിയിരിക്കുന്നു കോഴിക്കോട്. ഒരു തർക്കമില്ല. ഞാൻ പറയുന്നു, മിസ്റ്റർ ഐസൻ കമ്മീഷണർ, ഞങ്ങളുടെ അടുത്ത് വേണ്ട, ഞങ്ങൾ ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ ആ കൈ പൊള്ളിയിരിക്കും കോഴിക്കോട്ടെ കോൺഗ്രസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇന്ന് നമ്മുടെ ഹർത്താലാണ്. നമ്മൾ സി പി എംകാരല്ല, നമ്മൾ ഡിവൈഫിക്കാരല്ല, നമ്മൾ അക്രമികളല്ല, നമ്മൾ കൊട്ടേഴ്സക്കാരല്ല, നമ്മൾ മയക്കുമരുന്ന് നടിക്കുന്നവരല്ല, നമ്മൾ സാധാ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇന്നലെ ഉണ്ടായ സംബന്ധങ്ങൾക്കറിയാം. ചേവായൂർ സംരക്ഷണ സഭയുടെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ്, ഐഡന്റിറ്റി കാർഡ് വെരിഫൈ ചെയ്യണമെന്ന ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ്, ഈ ഉത്തരവെല്ലാം ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കള്ളവോട്ട് ചെയ്തു. വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരായ അമ്മമാരെയും സഹോദരന്മാർ വരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ പോളിംഗ് ബൂത്ത് കയ്യേറി അടിച്ചോടിപ്പിച്ചു. അന്ന് ഇന്നലെ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുത്തം കൊടുത്ത ഈ നാണമില്ലാത്ത പോലീസാണ് ഇപ്പോൾ നമ്മളെ നേരിടാൻ വന്നിരിക്കുന്നത്. ആ നേരിടൽ ഞങ്ങൾ തിരിച്ചു നേരിടുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയാം, ഈ പ്രതിഷേധം ഇന്ന് അവസാനിക്കുന്നില്ല. പോലീസ് കേട്ടോളൂ, ഇന്ന് ഞങ്ങൾ ഹർത്താലാണ്. ഞങ്ങൾ പ്രതിഷേധം ഒരാഴ്ചക്കുള്ളിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തൊരു തമ്മാടിയുണ്ട് ഉമേഷ് എന്ന ഐസൽ കമ്മീഷർ. അവന്റെ ഓഫീസിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് വരുന്നു അടുത്ത ദിവസം. അടിച്ചോ ഞങ്ങളെ കൊന്നോ, അടിച്ചോ പുറകോട്ട് പോകില്ല. ഇത് കോഴിക്കോടിന് ചോദിച്ച രീതിയല്ല. ഇന്നലെ സി പി എം കാണിച്ച രീതി കോഴിക്കോടിന്റെ പാരമ്പര്യത്തിനെതിരാണ്, പൈതൃകത്തിനെതിരാണ്, സംസ്കാരത്തിനെതിരാണ്. കോഴിക്കോട്ടെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി നിലക്ക്, ഐതിഹാസികമായ ദേശീയ സമരത്തിന്റെ വാഗ്ദാനപ്പെടുന്ന നിലക്ക് ആ പാരമ്പര്യവും പൈതൃകവും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റോട് പറയുന്നു, കോഴിക്കോട് കണ്ണൂർ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത് കഴിഞ്ഞ് ഒരു സംശയം വേണ്ട. അല്ല, ഞങ്ങൾ വ്യാപാരികളോടും യാത്രക്കാരോടും വാഹനങ്ങളോടും ഒരു അപ്പീൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ അതൊരു ജനാധിപത്യ അവസരമാണ്. അമ്മമാരെയും സ്ത്രീകളെയും ആക്രമിക്കുമ്പോൾ കയ്യും കേട്ടു നിന്ന പോലീസിനെതിരെ ഞങ്ങൾ പ്രതിഷേധം നിൽക്കുന്നു. ആ പ്രതിഷേധത്തോട് സഹകരിക്കണമെന്ന വളരെ മാന്യമായ അപ്പീൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും 9 ആളുകൾ ആശുപത്രിയിൽ, ആണുങ്ങൾ 5 സ്ത്രീകൾ ആശുപത്രിയിൽ, പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലത്തെ വേദന കൊണ്ട് അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഞങ്ങളെല്ലാം ആരാണത്? ആ പ്രതിഷേധം നടക്കുമ്പോൾ ആ അപ്പീൽ കേൾക്കാത്ത ആളുകളെ പ്രവർത്തകർ പ്രതിരോധിക്കാൻ പോയാൽ അത് ഞങ്ങൾ ഉത്തരവാദികളല്ല. പക്ഷേ ഞങ്ങൾ സമാധാനപൂർവ്വമാണ് ഹർത്താൽ. പക്ഷേ ഹർത്താലിനെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ പോയാൽ അത് അവരനുഭവിച്ചുകൊള്ളുമെന്ന് മാത്രമേ പറയാനുള്ളൂ. മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾ ലോട്ടറി വാങ്ങിയിട്ടല്ലല്ലോ പോവുക. അവിടെ തുറന്നു വെച്ച ലോട്ടറി കടയ, ആവശ്യമില്ലാത്ത ഇത് വെക്കണ്ട. ഇവിടെ തുറന്നു വെച്ച കടകൾ, പാവറുള്ള ചെരുപ്പ് കട മലബാർ ഗോൾഡ് ഇത് വാങ്ങിയിട്ടാണോ മെഡിക്കൽ കോളേജിലേക്ക് പോവുക?
ഞങ്ങൾ വാഹനം തടഞ്ഞിട്ടില്ല. ഹർത്താലാണ്, ഹർത്താലാണ്, സ്ത്രീകളടക്കമുള്ളവരെ അക്രമിച്ചിട്ട് കൂട്ടുനിന്ന പോലീസ് വൃത്തികെട്ട പോലീസ് വാഹനം പോലും അവശ്യ ഒരു ശ്രദ്ധ. പിന്നെ റൂട്ടിലോടുന്ന ബസ് ഞാൻ ചോദിക്കട്ടെ, ഒരു പാസ് കിട്ടാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി പരിശോധിച്ചാൽ പണിമുടക്കുന്ന ബസ് കാരൻ ഇവര് ഇത്രയ്ക്ക് വലിയ അക്രമം നടത്തിയിട്ട് ഒരു ദിവസം പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ പ്രതിരോധം അവരെ നേരിട്ടെ, ഞങ്ങളെ അക്രമത്തില്ല, അത്രയേ ഉള്ളൂ. ഇന്നലെ കാണാത്ത പോലീസിനെ ഇന്ന് കാണുന്നു നിങ്ങൾ. അപ്പോ നമുക്ക് ഡി സി സി ഓഫീസിൽ പിരിയാം, തിരിച്ചങ്ങോട്ടേക്ക്. ഒരക്രമവും തുടങ്ങി.